ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള മാംഗോ ഫലൂദ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫലൂദ പല മെത്തേഡിൽ നമുക്ക് തയ്യാറാക്കാം, അതോടൊപ്പം പല ഫ്ലേവേഴ്സിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മാംഗോ ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈസി മെത്തേഡിൽ റോയൽ ഫലൂദ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ താഴെക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻസ് കൂടി സെലക്ട് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള സേവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കാൽ കപ്പ് സേമിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഫലൂദയ്ക്ക് യൂസ് ചെയ്യുന്നത് സേമിയല്ല, പ്രത്യേക തരം ഒരു സേവാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അത് നമുക്ക് വീട്ടിൽ തന്നെ കോൺഫ്ലവർ വെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി ഈസി മെത്തേഡ് ആയതുകൊണ്ട് ഞാനിങ്ങനെ സേമിയ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സേമിയയുടെ വന്ന് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഊറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാനൊരു മിക്സിയിലോട്ട് കാൽ കപ്പോളം മാങ്ങയുടെ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നരച്ചെടുത്ത് ഇതൊരു മാംഗോ പ്യൂരി ആക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് പീസസൊക്കെ കടിക്കാനായിട്ട് ഉണ്ടാവും അതിൽ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് അതേപോലെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മുടെ മാംഗോ ഫലൂദ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. കുറച്ച് ചോപ്ഡ് നട്സ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച്, സേമിയ, കുറച്ച് സബ്ജ സീഡ്സ്, ഒരു കപ്പ് പാല്, മാങ്ങ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചാണ്, പിന്നെ നമ്മളുണ്ടാക്കിയ മാംഗോ പ്യൂരി, ഹേർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പും. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ രണ്ട് മെത്തേഡ് സെറ്റിങ്ങാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സും അതേ അളവിൽ ഒരു ടേബിൾ സ്പൂൺ സേമിയയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളെടുത്ത് വെച്ച നല്ല തണുത്ത പാലിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാംഗോയുടെ പ്യൂരി കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഐസ്ക്രീംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സും കുറച്ച് നട്ട്സും വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വേറെ മെത്തേഡും കൂടി കാണിച്ചുതരാം. ഇപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് മാംഗോയുടെ പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാംഗോയുടെ പ്യൂരി കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ സബ്ജിയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സേമിയയും കൂടി ചേർത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്ങിൽ ഞാനിവിടെ ഐസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് കുറച്ച് മാംഗോയുടെ പീസസും ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സും കുറച്ച് നട്ട്സും കൂടി വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മുടെ മാംഗോ ഫലൂദ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇതേപോലെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ്.